നമസ്കാരം. ഏറെ വ്യത്യസ്തതയുള്ള ഒരു വീഡിയോ നമുക്ക് കാണാം. ഏറെ വ്യത്യസ്തതയുള്ള വീഡിയോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇതിൽ വ്യത്യസ്തതയൊന്നും കാണാനില്ലല്ലോ എന്നായിരിക്കാം പ്രേക്ഷകർ ചോദിക്കുന്നത്. കാരണം ഇത് വിജയദശമിയുടെ നാളുകളാണ്. രാജ്യത്തിൻ്റെ പല ഭാഗത്തും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തകർ റൂട്ട് മാർച്ചുകൾ നടത്തുന്നുണ്ട്. റൂട്ട് മാർച്ചുകൾ എല്ലായിടത്തും നടന്നു വരുന്നുണ്ട്. അത്തരമൊരു റൂട്ട് മാർച്ച് തന്നെയാണ് ഇതിൽ. കഴിഞ്ഞ 98 വർഷമായി ഈ രാജ്യത്തെ ജനങ്ങളിത് കാണുന്നുണ്ട്. ഇതിൽ പുതുമ എന്താണ് എന്നായിരിക്കാം ചോദ്യം. പക്ഷേ ഇതെവിടെ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ വീഡിയോയിലെ പുതുമയും അതുതന്നെയാണ്. ജെ എൻ യു ക്യാമ്പസിലാണ് ഈ പഥസഞ്ചലനം നടന്നത്. ചരിത്രത്തിലാദ്യമായിട്ടാണ് ജെ എൻ യു ക്യാമ്പസിൽ RSS-ന്റെ പഥസഞ്ചലനം നടക്കുന്നത്, വിജയദശമിയോടനുബന്ധിച്ചിട്ടുള്ള പഥസഞ്ചലനം നടക്കുന്നത്. കാരണം ജെ എൻ യു എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇടത് ആഭിമുഖ്യമുള്ള സംഘടനകളുടെ ആധിപത്യം നിലനിന്നിരുന്ന ഒരു സർവകലാശാലയാണ്. അവിടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ പല കാലഘട്ടങ്ങളിലുമൊക്കെ നടന്നിട്ടുണ്ട്. രാജ്യത്തിനെതിരെ മുദ്രാവാക്യം ഉയർന്നിട്ടുണ്ട്. കശ്മീരിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുദ്രാവാക്യം ഉയർന്നിട്ടുണ്ട്. ആ രീതിയിൽ വല്ലാത്ത ഒരു ഇടത് ലിബറൽ സ്വഭാവമുള്ള ക്യാമ്പസായിരുന്നു ജെ എൻ യുവിൻ്റേത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിയിരിക്കുന്നു. RSS-ൻ്റെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഒരു വിജയദശമി പഥസഞ്ചലനം ഈ പറയുന്ന ജെ എൻ യു ക്യാമ്പസിൽ നടന്നിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഈ ദൃശ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ചന്ദ്രഭാഗ ഹോസ്റ്റൽ പരിസരത്ത് നിന്ന് ആരംഭിച്ച് പ്രധാന കവാടത്തോളം പോയിട്ട് അവിടെ നിന്നും തിരികെ ഹൈന്ദവ ഇച്ഛാശക്തിയുടെ പ്രതിരൂപമായി ഉയർന്നു നിൽക്കുന്ന വിവേകാനന്ദ സ്വാമിയുടെ പ്രതിമയുടെ മുന്നിൽ ഈ റൂട്ട് മാർച്ച് അവസാനിച്ചു എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ജെ എൻ യുവും ഭാരതത്തിൻ്റെതാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് എന്ന പ്രഖ്യാപനമാണ് ഇതിലൂടെ നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ രാജ്യമെമ്പാടും നടക്കാറുള്ള വിജയദശമി പഥസഞ്ചലനം ഇതാ ഇടത് കോട്ടയായിരുന്ന ജെ എൻ യുവിലും നടന്നിരിക്കുന്നു. ജെ എൻ യുവും ഭാരതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്ന ഒരു പ്രഖ്യാപനം കൂടിയുണ്ട്. സംഘത്തിൻ്റെ മുതിർന്ന പ്രചാരകനും അതുപോലെ തന്നെ പ്രജ്ഞാ പ്രവാഹ് എന്ന ദേശീയ സംഘടനയുടെ അഖില ഭാരതീയ സംയോജകനുമായ ജെ നന്ദകുമാർ അടക്കമുള്ളവർ ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. തരംഗമാവുകയാണ് ഈ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ. ഒട്ടനവധി ദേശീയ നേതാക്കൾ ഇപ്പോൾ ഈ വീഡിയോ പങ്കുവയ്ക്കുന്നുണ്ട്. ആ രീതിയിൽ ജെ എൻ യുവിൽ വന്ന മാറ്റം, ജെ എൻ യു ഒരു കാലത്ത് ഇടത് രാജ്യവിരുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഒരു ഈറ്റില്ലമായിരുന്ന ജെ എൻ യു ദേശീയതയിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. അവിടെ എല്ലാ വിധത്തിലുള്ള സംഘടനാ പ്രവർത്തനങ്ങൾക്കും ഉള്ള ഒരു അവസരം വന്നു ചേർന്നിരിക്കുന്നു എന്ന ഒരു ദൃശ്യം, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം കൂടി വ്യക്തമാക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പരക്കുന്നത്. അതുതന്നെ ദേശീയവാദികൾ ഈ വീഡിയോ ദൃശ്യം ഇപ്പോൾ തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു. ജെ എൻ യു അടക്കമുള്ള എല്ലാ സർവകലാശാലകളിലേക്കും ദേശീയത, രാജ്യസ്നേഹം ഇതൊക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.